ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മദർഹുഡ് ഫാമിലിയുടെ സ്വാഗതം ജോസ്മി ആട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അതായത് നമുക്ക് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന ബെൽറ്റ് ഏതാണ് വയറ് കുറയാൻ വേണ്ടി ഞാൻ ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ബെൽറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ എന്നുള്ളത് ചോദിച്ചാൽ ഒത്തിരി കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് എനിക്ക് കമൻറ്റ് വരാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് വന്നപ്പോൾ ഇന്ന് അതിനുള്ള ചെയ്യാം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളതാണ് കരുതിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വേദന നിങ്ങൾ അറിയുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ എന്നോട് കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ടോ എപ്പോ തൊട്ടാണ് നമ്മൾ ബെൽറ്റ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിനുള്ള ഒരു റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റ് ജോയാൻ്റെ സമയത്ത് എൻ്റെ സിസേറിയൻ കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു ക്ലോത്തിൻ്റെ ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കുറെ പള്ളികൾ കെട്ടുന്ന ഒരു ബെൽറ്റ് അത് വീട്ടിലൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ചുരുണ്ട് ചുരുണ്ട് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ആ ബെൽറ്റ് ഒഴിവാക്കിയിട്ട് നമ്മുടെ സാധാരണ നമ്മുടെ ഒട്ടിക്കുന്ന കൂട്ട് ബെൽറ്റ് വാങ്ങി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് നെക്സ്റ്റ് ഡേ തൊട്ട് ഡോക്ടർ തന്നെ എനിക്ക് കെട്ടാൻ തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് NICU അപ്പം ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സത്യം പറഞ്ഞു ഞാൻ ബെൽറ്റ് ഒന്നും കെട്ടിയില്ല എനിക്ക് എൻ്റെ വയറിന് ഞാൻ അത്ര പ്രാധാന്യം ഞാനൊരു സമയത്ത് കൊടുത്തില്ല കാരണം നമുക്ക് കുഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമുക്ക് ഒന്ന് മാനസികമായിട്ട് നമുക്ക് നമ്മുടെ എനിക്ക് എൻ്റെ ആ സമയത്ത് എനിക്ക് ശരീരത്തിനെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഫസ്റ്റ് മന്ത് ഓൾമോസ്റ്റ് അങ്ങനെ ഞാൻ കഴിഞ്ഞു സെക്കൻഡ് മന്ത് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താക്കി ബെൽറ്റ് കെട്ടാം ഓക്കെ എന്താ ബെൽറ്റ് എല്ലാവരും പറയുന്നു ബെൽറ്റ് കെട്ടണം എന്നൊക്കെയുള്ളത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സെക്കൻഡ് മന്തിൽ ബെൽറ്റ് ഒന്ന് ഒരെണ്ണം ബെൽറ്റ് ഞാൻ വാങ്ങി ബെൽറ്റ് വാങ്ങിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി കെട്ടി തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എൻ്റെ വയറ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് വയറ് ടൈറ്റ് ആകുമ്പോൾ എനിക്ക് വല്ലാതെ വേദന എടുക്കുന്ന ഒരു അവസ്ഥ വന്നപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഊരിക്കളഞ്ഞു വന്നാൽ വേണ്ട പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് ബെൽറ്റ് കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഒരു 6 മന്ത് കഴിയുമ്പോൾ നമ്മൾ സൂം പേ ഒക്കെ ചെയ്യുവാണെങ്കിൽ വയറ് പോകും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് കാരണം എൻ്റെ കാര്യത്തിൽ എനിക്ക് അനുഭവം ാണ് ഡെലിവറി കഴിഞ്ഞ് 4 വർഷമൊക്കെ ജോയാൻ്റെ സമയത്ത് 4 വർഷമൊക്കെ ആയിട്ട് 5 വർഷമൊക്കെ ആയിട്ട് ഞാൻ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ എൻ്റെ വയർ എനിക്ക് ചാടിയ സമയത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ബെൽറ്റിന് സത്യം പറഞ്ഞാൽ വലിയ പ്രാധാന്യം ഞാൻ കൊടുത്തില്ല അങ്ങനെ മൂന്നാമത്തെ മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് ഞാൻ നമ്മുടെ വാട്ടർ തെറാപ്പി ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഞാൻ 4 ലിറ്റർ വെള്ളമൊക്കെ ഞാൻ കുടിക്കാൻ തുടങ്ങി അപ്പം എന്തായി വയറ് നല്ലപോലെ ഭക്ഷണവും നന്നായിട്ട് കഴിക്കുന്നു നല്ലപോലെ വെള്ളവും കുടിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വയറ് വല്ലാതെ അങ്ങോട്ടേക്ക് ചാടാൻ തുടങ്ങി അപ്പം എനിക്ക് തോന്നി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല വയറിനൊരു കൺട്രോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഞാൻ പോയിട്ട് ബെൽറ്റ് വാങ്ങി അപ്പോൾ ഞാൻ വാങ്ങിയ ബെൽറ്റ് അപ്പോൾ ഞാൻ വാങ്ങിയ ബെൽറ്റുകളുടെ റിവ്യൂ കൂടിയാണ് പറയുന്നത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അപ്പം ആ സമയത്ത് വാങ്ങിയൊരു ബെൽറ്റാണ് ഈ ഒരു ബെൽറ്റ് ഇത് കുറച്ച് നല്ല ബ്രാൻഡ് ഏതാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല കുറച്ച് നല്ലൊരു റേറ്റ് കൊടുത്ത് വാങ്ങിയൊരു ബെൽറ്റാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ഒട്ടിക്കുന്ന ഒരു ബെൽറ്റാണ് കേട്ടോ ഇത് കേട്ടോ ഇതിങ്ങനത്തെ ഒരു ബെൽറ്റാണ് സംഭവം അപ്പോൾ നമ്മൾ നോർമലി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബെൽറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ ജോയാൻ്റെ സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ബെൽറ്റൊക്കെ ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് പുതിയത് വാങ്ങേണ്ട വന്നു പിന്നെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരത്തിക്കലും ഇവിടുന്ന് വേറെ ഒരുപാട് റേറ്റ് കൊടുത്ത് എനിക്ക് അങ്ങനോട്ട് വാങ്ങാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് നല്ലതാണെന്നുള്ള റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു സംഭവം ഞാൻ വാങ്ങി അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ സത്യം പറഞ്ഞു എനിക്കിത് വെറും വേസ്റ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് 5 പൈസയ്ക്ക് ഉപകാരം എനിക്ക് ഈ സാധനം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പലരും എൻ്റെ നമ്മുടെ ഇമ്പോർട്ടിക്കേൻ്റെ വീഡിയോ ചെയ്ത കമൻറ്റിൽ വന്നിട്ട് പലരും പറയുന്നുണ്ടായിരുന്നു ചുരുണ്ട് കയറിപ്പോകുന്നു അതിൻ്റെ സ്റ്റിക്കർ വിട്ടു പോകുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല കാരണം ഞാൻ ആ സമയം എടുത്ത് അതെടുത്ത് കളഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് അത് ഉപയോഗിച്ചാൽ മതിയായിരുന്നു അപ്പം ഈ ഒരു സംഭവത്തിന് എനിക്ക് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അതായത് ഞാൻ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ സംഭവം തന്നെ ഇങ്ങനെ തുറന്നു വരിക ഓക്കെ ഇതിനധികം അങ്ങ് ഒട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന ഈ ഒരു സംഭവങ്ങളില്ലേ ഇതിനകത്ത് കുറച്ച് സ്റ്റിക്ക് ഉണ്ടായിരുന്നു ആ സ്റ്റിക്ക് ഞാൻ ഇടയിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുനിഞ്ഞൊന്ന് പൊങ്ങുമ്പോൾ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ചിങ്ങനെ കുറച്ച് ഇങ്ങോട്ടൊന്ന് ചുരുങ്ങിയിട്ട് ഈ സംഭവം കുറച്ച് ചുരുങ്ങിയിട്ട് ഈ സ്റ്റിക്ക് ഒന്നെങ്കിൽ മുകളിലോട്ട് കൊണ്ടുകയറും അല്ലെങ്കിൽ താഴ്ത്ത് കൊണ്ടുകയറും അപ്പോൾ നമ്മുടെ ദേഹത്ത് കൊണ്ടുകയറുക ഇരിക്കാൻ പറ്റുന്നില്ല ഇത് എപ്പോഴും ഒന്നെങ്കിൽ താത്തി ഇടൽ തന്നെ അല്ലെ പൊക്കി വെക്കൽ തന്നെ എൻ്റെ പരിപാടി ആ ഒരു സ്റ്റിക്ക് ലാസ്റ്റ് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ സ്റ്റിക്ക് എല്ലാം കൂടെ ഞാൻ എടുത്ത് കളഞ്ഞു അത് റിമൂവ് ചെയ്ത് കളഞ്ഞു അത് റിമൂവ് ചെയ്തപ്പോൾ എന്തായി ഇത് ഒന്നും കൂടെ ചുരുണ്ട് കയറാൻ തുടങ്ങി അപ്പോൾ എന്തായി നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേക്കും ഈ സാധനം എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കും മൊത്തത്തിൽ ഒരു 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 ഇങ്ങനത്തെ ഒരു വള്ളി നമ്മുടെ വയറിന് നടക്കുകൊണ്ട് കെട്ടിക്കുന്ന പോലെ അവസ്ഥ പിന്നെ ഇത് വലിച്ചു കയറ്റി കിടന്നാൽ താഴ്ത്ത് കിട്ടണം ഭയങ്കര
ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സംഭവം ഞാൻ ഇതിങ്ങനെ പിന്നെ ഇത് ഉപയോഗിക്കില്ല ഞാൻ നിർത്തി, എനിക്ക് വയറ് കുറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് സാധനം വേണ്ട എന്നുള്ള ലെവലില് ഞാൻ ഇത് ഒഴിവാക്കി. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ സാധനം വാങ്ങുകയും ചെയ്യരുത്, പക്ക വേസ്റ്റാണ് കേട്ടോ, പക്ക വേസ്റ്റ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല സാധനങ്ങൾ വേറെ ഉണ്ടായിരുന്നിരിക്കാം, അപ്പം അത് നല്ലതാണെങ്കിൽ അത് ഉപയോഗിച്ചോളാം. ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സാധനം വാങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാങ്ങരുത് എന്നുള്ളത്. അപ്പം ഇത് സംഭവം എനിക്ക് ഫ്ലോപ്പായി എന്ന് മനസ്സിലായിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ബെൽറ്റ് കെട്ടിയിട്ട് ഭയങ്കര ബോറായി, വയറ് തൊട്ട് കുറയുന്നില്ല, വയറ് ഭയങ്കര ഇങ്ങനെ പ്രശ്നമായിട്ട് നിൽക്കുന്നു, ചാടി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവൾ ഉപയോഗിക്കുന്ന ബെൽറ്റ് അവൾ എന്നെ കാണിച്ചു തന്നു. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, അവൾ ഡെലിവറി കഴിഞ്ഞിട്ട് 4 വർഷമായി. അപ്പോൾ അവൾ പറഞ്ഞു അവൾ വയറ് കുറച്ച് ചാടി തോന്നി. ഇപ്പം അവൾ ഉപയോഗിക്കുന്നത്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ബെൽറ്റാണ്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് അവൾക്ക് നല്ലപോലെ മസിൽ ടൈറ്റ് ആവുന്നുണ്ട്, വയറ് കുറയുന്ന പോലെ നല്ലപോലെ ഫീൽ ആവുന്നുണ്ട്, ശരിക്കും ഡ്രസ്സൊക്കെ ലൂസായി എന്നൊക്കെ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഏതാ സംഭവം, അവൾ എൻ്റെ സാധനം കാണിച്ചു തരുമ്പോൾ ഏതാ സംഭവം എന്ന് പറയുമോ, നമ്മുടെ ടമ്മി ടക്കർ. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി പണ്ടേ ഉണ്ടായിരുന്ന ടമ്മി ടക്കർ ഉണ്ട്, എന്നെ പണ്ട് കണ്ടതുകൊണ്ട് മനസ്സിലാക്കും ഇതാണ് ഞാൻ പണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ടമ്മി ടക്കർ. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വയറ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് വയറ് കുറച്ച് ആടിയിട്ടുണ്ട്, നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി നമുക്കൊരു ഷേപ്പൊക്കെ തോന്നാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ സാധനം ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ അടുത്ത് ഉണ്ടായിട്ടും ഡെലിവറി കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ പറയുന്ന ഇവിടെ ഈ സംഭവം ഉപയോഗിച്ച് നല്ല മാറ്റം ഉണ്ടെന്ന് കരുതിയപ്പോൾ ഞങ്ങൾക്ക് ഓക്കെ എൻ്റെ അടുത്ത് ഈ സാധനം ഉണ്ടല്ലോ, എന്നാൽ ഞാൻ ഇത് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ സംഭവം ഞാൻ ഇത് ഉപയോഗിച്ചു. ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ ശേഷം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ എന്തിനാണ് ആ ഒരു ബെൽറ്റിന് വേണ്ടി ഞാൻ എൻ്റെ പൈസ കളഞ്ഞതെന്നും എന്തിനാണ് അത് ഉപയോഗിച്ച് ഞാൻ കഷ്ടപ്പെട്ടതെന്നുള്ളത് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് എനിക്ക് തോന്നി കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കംഫർട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ വാങ്ങുന്നത്. നല്ല കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുരുണ്ട് കയറത്തില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് കുനിയാം, തിരിയാം, വേണം ഡാൻസ് കളിക്കാം, ജമ്പ് ചെയ്യാം, എന്ത് വേണം, എവിടെ വേണമെങ്കിൽ ഇരിക്കാം, എന്നൊന്നും ഇത് ചുരുണ്ട് കയറത്തില്ല ഈ ഒരു സംഭവം ടമ്മി ടക്കർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എൻ്റെ ഡേ നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് ഉപയോഗിക്കാം. രാത്രി കിടക്കാൻ നേരത്തെ ഈ ഒരു സംഭവം അവൾ രാത്രിയിലും ഉപയോഗിക്കും, ഉറങ്ങാൻ നേരത്തെ ഉപയോഗിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ രാത്രിയിലും ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം നമുക്ക് രാത്രിക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറച്ചധികം നടക്കണമല്ലോ. അപ്പം ആ സമയത്ത് നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക. അപ്പം പകൽ സമയത്ത് ഫുള്ള് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഈ സംഭവം ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എൻ്റെ വയറ് നല്ലപോലെ എനിക്ക് കുറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ എനിക്ക് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സംഭവം ഞാൻ സ്ഥിരമായിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾ സ്ഥിരമായിട്ട് ഇടും. അന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പെർമനൻ്റ് ആയിട്ട് വയറ് കുറയാൻ നല്ലതാണെന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല പെർമനൻ്റ് ആയിട്ട് കുറയുമോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറയും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് വയറ് കുറയും നല്ലതാണ്. ഇത് ഡെലിവറി കഴിഞ്ഞവർക്ക് നല്ല എഫക്റ്റാണ്, ഡെലിവറി കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായവർക്ക് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അവർക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് അവൾ പെർമനൻ്റ് ആയിട്ട് ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഈ ഒരു സാധനം. പക്ഷേ ഇത് വാങ്ങുമ്പം നല്ല ക്ലോത്ത് നോക്കി നിങ്ങൾ വാങ്ങണം. പിന്നെ ഇതിൻ്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്, നമ്മുടെ വയറിൻ്റെ സൈസ്, നിലവിലുള്ള നമ്മുടെ വയറിൻ്റെ സൈസ് എന്താ, ആ സൈസ് നിങ്ങൾ വാങ്ങരുത്. അതിനേക്കാളും ചെറുത് ഇപ്പോൾ 36 ആണ് നിങ്ങൾ കളഞ്ഞിട്ട് നിങ്ങളുടെ വയറിൻ്റെ സൈസ് കിട്ടുന്നതെങ്കിൽ ഒരു 32 or 30 എന്നൊക്കെ വാങ്ങാവുള്ളൂ. അപ്പോൾ ചിലതിന് ഇതിന് XL, ലാർജ്, മീഡിയം എന്നൊക്കെയുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് നിങ്ങൾ ട്രൈ ചെയ്യുക. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയാം, നമുക്ക് ഈ അണ്ടർവെയർ ആയതുകൊണ്ട് തന്നെ, നമ്മൾ ഉള്ളിലിടുന്ന ആയതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി അവർ സമ്മതിക്കത്തില്ല. അപ്പം ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ പൈസയൊന്ന് കളയാൻ റെഡി ആവുക എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഇതിന് വലിയ റേറ്റ് ഇല്ല. അപ്പം ഇതിൻ്റെ ഇതുപോലത്തെ തന്നെ ഞാനൊരു സംഭവം, എനിക്കിവിടെ ഞാൻ ഇത് വാങ്ങിയതാണ്, ഇത് ഈ ടൈപ്പ്, അത് വി ടൈപ്പാണ്. ഇത് ഇങ്ങനത്തെ ഒരു അണ്ടർവെയർ, ഇങ്ങനത്തെ ഒരു കണ്ടില്ല, ഇങ്ങനത്തെ ഈ കാലിൻ്റെ ഇവിടം വരെ നമ്മുടെ തൊടേൻ്റെ ഇവിടം വരെയൊക്കെ വരുന്ന സംഭവമാണ് ഇത് വരുന്നത്. അപ്പം ഇത് XL, ലാർജ്, മീഡിയം, സ്മോളാണുള്ളത്. അപ്പം ഞാൻ ലാർജ് വാങ്ങിയിട്ട് എനിക്ക് അത്ര ഫിറ്റല്ല, അത് കുറച്ച് ലൂസാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ മീഡിയമോ സ്മോളോ ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് 20 ദിർഹം 25 ദിർഹം കണ്ട് ഇവിടെ ആയിട്ടുള്ളൂ. നാട്ടിലാണെങ്കിലും ഇതിന് വലിയ റേറ്റ് കാണത്തില്ല. അപ്പോൾ വൺസ് നിങ്ങൾ നിങ്ങളുടെ ഒരു ക്യാഷ് കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കറക്റ്റ് റേറ്റ് അല്ല സൈസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒരു സ്മോളോ മീഡിയോ മാത്രമേ നിങ്ങൾ വാങ്ങുക. അപ്പം നമ്മുടെ വയറ് നല്ലപോലെ ടൈറ്റായിട്ട് നിൽക്കും. പിന്നെ ഇത് നമുക്ക് അണ്ടർവെയറിൻ്റെ മുകളിലാണോ അണ്ടർവെയർ ഇല്ലാതെയാണോ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ അത് നമ്മുടെ കംഫർട്ട് പോലെ കേട്ടോ. എന്നെ സംബന്ധിച്ച് ഈ ഒരു മെറ്റീരിയലാണ്, ഈ ഒരു സംഭവമാണ് ഞാൻ അണ്ടർവെയർ ഇല്ലാതെ ധരിക്കുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് തിന്നാണ്, അതുപോലെ കുറച്ച് പോളിസ്റ്റർ കൂടുതലുള്ളൊരു സംഭവം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അണ്ടർവെയർ ഇല്ലാതെ യൂസ് ചെയ്താൽ എനിക്ക് കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അണ്ടർവെയർ ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ ഇത് ഉപയോഗിക്കാറ്.
പക്ഷേ ഇത് ഞാൻ മാറ്റും കേട്ടോ, ഇത് ഞാൻ വേറെ വാങ്ങും കേട്ടോ. ഇതിൻ്റെ സൈസ് ഒരു സ്മോളോ മീഡിയമോ ഞാൻ വാങ്ങുകയുള്ളൂ. എൻ്റെ രണ്ടെണ്ണം വേസ്റ്റ് ആയെങ്കിലും എനിക്ക് ഇപ്പം എനിക്ക് സൈസ് എനിക്ക് മനസ്സിലായിരുന്നു, എനിക്ക് ലാർജ് എനിക്ക് ലൂസാണ് എന്നുള്ളത്. ഇത് ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നു, ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങളുടെ വയറ് കുറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഇനി ഡെലിവറി കഴിയാത്തവരാണെങ്കിൽ തന്നെ നിങ്ങൾ വയറ് കുറയാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ധരിക്കാം. ഓക്കെ, ധരിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ കുറയും. എനിക്ക് അത്രയും മാറ്റമുണ്ട്. എൻ്റെ വയറ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമമായി തുടങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെയുള്ള തോന്നൽ എനിക്ക്, നമ്മളെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് നമുക്ക് തോന്നുമല്ലോ, ശേ ഒന്ന് ശ്രദ്ധിക്കാൻ മതിയായിരുന്നു നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു വിഷമം വന്ന് ഞാൻ വല്ലാതെ വയറ് ചാടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ബോധോദയം വരുന്നത്. എന്നിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിനോട് ഷിഫ്റ്റ് ചെയ്തപ്പം ഇത്ര പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. എനിക്ക് നല്ല മാറ്റമുണ്ട്. പക്ഷേ നല്ല വയറ് കംപ്ലീറ്റ് പോയി എന്നല്ലോ കേട്ടോ, വയറൊക്കെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു ഹാഫായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഷർട്ടൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ടീ ഷർട്ട് ഇടുമ്പോൾ കൂടെ തന്നെ ഇതിടുമ്പോൾ തന്നെ നമുക്ക് വൃത്തികേടില്ല, വയറിങ്ങനെ തള്ളി നിൽക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇത് ആർക്കും ധരിക്കാം, ആർക്ക് വേണമെങ്കിലും ഈ ഒരു സംഭവം ധരിക്കാം. പക്ഷേ നമ്മൾ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ അപ്പത്തെ സൈസ് ആവരുത്, നമുക്ക് എത്രത്തോളം കുറയണോ. ഇപ്പോൾ 36 ആണെന്നുണ്ടെങ്കിൽ ഒരു 30 സൈസിലൊക്കെയുള്ളത് നമ്മൾ വാങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു സ്മോൾ അല്ലെങ്കിൽ മീഡിയം ആ ഒരു സൈസിൽ നിങ്ങൾ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എനിക്ക് നിങ്ങളുടെ കറക്റ്റ് സൈസ് എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇത് പല വി ഷേപ്പിലുള്ളതുകൊണ്ട് വി ഷേപ്പിൽ ചിലത് ഐറ്റംസ് ചിലർക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് കയറിപ്പോകും, നമ്മുടെ ബട്ടഹോളിലോട്ടൊക്കെ കയറിപ്പോകും. അപ്പോൾ കുറച്ച് ഇങ്ങനെ വൈഡായിട്ടുള്ളത് വാങ്ങാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ തിന്നായിട്ടുള്ളത് വാങ്ങാതെ കുറച്ച് വൈഡായിട്ടുള്ള മെറ്റീരിയൽ നോക്കി തന്നെ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും, നിങ്ങളുടെ വയറ് നല്ലപോലെ കുറഞ്ഞു ഇരിക്കും. ശ്രദ്ധിക്കുക, ഉറങ്ങാൻ നേരത്ത് മാത്രം ഈ സംഭവം ഒന്ന് ഒഴിവാക്കിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തോ. ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ. ടാറ്റാ.